ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സൗണ്ട് ക്വാളിറ്റി കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പീക്കർ പരിചയപ്പെടുത്തുകയാണ്. വെൽക്കം ടു ടെക്സ് ആൻഡ് ഗാഡ്ജറ്റ്സ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് സ്പീക്കറുകളാണ്. ഫിംഗേഴ്സ് എന്നുള്ള ബ്രാൻഡിലുള്ള F2.0 അതുപോലെ P2.0, ഈ രണ്ട് മോഡൽ സ്പീക്കറുകളാണ്. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ബഡ്ജറ്റിൽ കിട്ടുന്ന സ്പീക്കറുകളാണ്. ഒരു 750-850 റേഞ്ചാണ് F2.0 വരുന്നത്. ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 750R റേഞ്ച് ആയിരുന്നു. നോർമൽ മാർക്കറ്റിൽ ഒരു 850R റേഞ്ചാണ് കാണുന്നത്. ഓക്കെ, ഇത് ആകുമ്പോൾ ഒരു 100 രൂപ അധികം വരും. 850 സ്റ്റാർട്ടിങ് മുതൽ ഒരു 950R റേഞ്ചാണ് വരുന്നത്. ഇതിന് 1099 ആണ് MRP വരുന്നത്. അതുപോലെ ഇത് 999. ഓക്കെ, ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഈ F2.0 എന്നുള്ള മോഡൽ ചെയ്യാം. ഇതാണ് സ്പീക്കർ വരുന്നത്. ഇതൊരു താങ്ക് യു നോട്ടാണ്. ഇതാണ് സ്പീക്കർ. ഇതിന് സിംഗിൾ ബാറായിട്ടാണ് വരുന്നത്. രണ്ട് സ്പീക്കറുകൾ ഉള്ളിലുള്ള മോഡൽ, അതാണ് 2.0 എന്നുള്ള ആ ഒരു പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. F2.0 എന്നുള്ള മോഡലിൽ USB പവർ അഡാപ്റ്ററാണ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, പവർ അഡാപ്റ്റർ വരുന്നത് USB ടൈപ്പാണ്. അതുപോലെ 3.5mm ജാക്കുമാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഈ വയറിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കണ്ട് ഉറപ്പായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഇങ്ങനൊരു സ്പീക്കർ പരിചയപ്പെടുത്താനുള്ള കാരണം. അടുത്ത മോഡലും കൂടി നോക്കാം. പറയാൻ പറ്റും, ഇത് ഫിംഗേഴ്സിൻ്റെ P2.0 എന്നുള്ള മോഡലാണ്. പിന്നെയുള്ളത് അതുപോലെ തന്നെ മെയിൻ സ്പീക്കറാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് രണ്ടുമാണ് നമ്മളെ സ്പീക്കർ വരുന്നത്. ഇതാണ് P2.0 എന്നുള്ള മോഡൽ. ഇതിൽ ഇതിൻ്റെ മോഡലായിട്ട് ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള നോബ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ മോഡലിൽ വരുന്നത് പവറാണ്. ഇത് നോർമൽ AC പവറിൽ വർക്ക് ചെയ്യുന്ന സ്പീക്കറാണ്. 3.5mm ജാക്കുണ്ട്. നോർമൽ സ്പീക്കർ തന്നെയാണ്. കാഴ്ചക്ക് എന്നാൽ ബിൽഡ് ക്വാളിറ്റിയിലോ അങ്ങനെ ഒരു വ്യത്യാസവും കാണാനില്ല. ബിൽഡ് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇത് നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ബോക്സിൻ്റെ മോഡൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് രീതിയിലും ഈ സ്പീക്കർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വിലങ്ങനെ യൂസ് ചെയ്യുക, അതുപോലെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സൗണ്ടാണ് ഈ രണ്ട് സ്പീക്കറുകൾക്കും വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. പക്ഷേ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാനിവിടെ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ F2.0 എന്നുള്ള സ്പീക്കറിലാണ് ഞാനിവിടെ സൗണ്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഞാനിതിൻ്റെ സൗണ്ട് കൂട്ടാൻ പോവാണ്. സോ ഹെഡ്ഫോൺ ആരെങ്കിലും വെച്ച് ഹെഡ്ഫോൺ അങ്ങനെയൊന്നും വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് കുറക്കുക. നല്ല സൗണ്ടിലേക്ക് ഫുൾ ലൗഡ്നെസ്സിലേക്ക് ഇടാൻ പോവാണ്. Thank you.
സോ നല്ല ലൗഡ്നെസ് ഉള്ള നല്ല ബാസും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഉള്ള സ്പീക്കറുകളാണ്, നല്ല ക്വാളിറ്റിയിലുള്ള സ്പീക്കറുകളാണ്. നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും, നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറുകളാണ്. പ്ലാസ്റ്റിക്കാണ് വരുന്നത്, ഇത് പ്ലാസ്റ്റിക്കാണ്, എന്നാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പ്രൈസ് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. ഈ F2.0 എന്നുള്ള മോഡലിൽ വരുന്നത് ഒരു 750-850 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. അതുപോലെ ഈ P2.0 എന്നുള്ള മോഡലിന് 850-950 ആ ഒരു റേഞ്ചിലുമാണ് സ്പീക്കറിന് പ്രൈസ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്, F2.0 എന്നുള്ള മോഡല് USB പവേർഡ് ആണ് വരുന്നത്. F2.0 എന്നുള്ള മോഡല് USB പവേർഡ് ആണ്. അതുപോലെ P2.0 എന്നുള്ള മോഡല് AC പവറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിന് വോളിയം കൺട്രോളിൻ്റെ നോബ് വരുന്നത് സ്പീക്കറിൻ്റെ മോഡൽ തന്നെയാണ്. ഇതൊരു പ്രശ്നമായിട്ട് പറഞ്ഞല്ല, ഇത്രയും വ്യത്യാസമാണ് ഈ രണ്ട് സ്പീക്കറുകൾ തമ്മിൽ വരുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളിലും കമൻറ്റിലായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.